ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നാ ഫോർ യു വ്ളോഗ്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയില പൊള്ളിച്ചതാണ്. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസും മറ്റു കാര്യങ്ങളും പറ്റിയപ്പോ കിച്ചണിൽ പോവാം. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് നാലയിലയാണ്. നാലയില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അടുപ്പിച്ചടുപ്പിച്ച് വരകളിട്ട് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അടുപ്പിച്ച് വരകളിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായി 3 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ 1 ചെറുനാരങ്ങയുടെ നീരാണ് ആവശ്യം. നമ്മൾ അതിലേക്ക് ഡയറക്റ്റ് പിഴിഞ്ഞ് ചേർക്കുകയാണ്. 1 ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മസാല നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട്. അതിനുശേഷം നമ്മൾ അയില വെച്ചിട്ട് അയിലയുടെ അയിലയിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ഉള്ളിലും ആ വരഞ്ഞതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ 4 അയിലയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ പാൻ എടുത്തിട്ട് 1/6 സ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് കിട്ടും. 6 സ്പൂൺ വെളിച്ചെണ്ണയിൽ നമ്മൾ ചൂടായി വന്നപ്പോൾ നമ്മൾ കറിവേപ്പിലിട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലൊന്നും പെട്ടെന്ന് പിടിക്കില്ല, ഒരു സ്മെല്ലും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അയിലയും വെച്ച് ഒന്ന് ജസ്റ്റ് നമ്മൾ വല്ലാണ്ട് മൊരിയിച്ചെടുക്കേണ്ട, 75% വേവ് കിട്ടിയാൽ മതി. നമുക്ക് പൊള്ളിക്കേണ്ടതിൽക്ക് അധികം മൊരിയിച്ചെടുക്കണ്ട. ഇതേ കാണുന്ന പോലെ അധികം മൊരിയിക്കാണ്ട് നമുക്ക് കിട്ടണം. ഇതേപോലെ നമുക്ക് കിട്ടണം. അതിനുശേഷം നമ്മൾ അതേ ഫ്രൈ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കുക. നമ്മളിതിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്രയും വെളിച്ചെണ്ണ നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. നല്ലതുപോലെ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ 1 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഉലുവയും കൂടിയും പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ 4 സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 മീഡിയം സബോളയാണ് എടുത്തിരിക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഞാനെടുത്തിരിക്കുന്ന 1 കുടം വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്. നമ്മൾ എല്ലാവരും സ്പൈസി ഇഷ്ടമുള്ള കാരണം കൊണ്ട് കുറച്ച് മുളക് കൂടുതൽ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ അത് വെന്ത് വന്നതിന് ശേഷം പച്ചമുളക് മാറിയതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമ്മൾ മസാല ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പൈസി ആയതുകൊണ്ട് കുരുമുളകാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. കുരുമുളക് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇടിച്ച മുളക് ഏകദേശം 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവ് വേണ്ടാത്തവർക്ക് ഇടിച്ച മുളക് നമുക്ക് കുറക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഏകദേശം വെന്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തത്. അപ്പം നമ്മൾ ഏകദേശം മസാല റെഡി ആയിട്ടുണ്ട്. മസാല നല്ലതുപോലെ വെന്ത് വന്ന് നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ്, കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊള്ളിക്കാനുള്ള വാഴല എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 മീനിൻ്റെ വലുപ്പത്തിൽ മസാല വട്ടി കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ പറ്റിയതിന് ശേഷം കറിവേപ്പില കുറച്ച് വെക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളിക്കുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ല് ആ മീനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും 5-6 പീസ് മതി. ഞാൻ 1 ചെറിയ തണ്ട് ഇട്ടെന്ന് മാത്രം. അതിലേക്ക് നമ്മൾ അയിലനെ വെച്ചിട്ട് അയിലയുടെ മുകളിലും നമ്മൾ ആ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ കെട്ടിയെടുക്കുക, ക്ലോസ് ചെയ്തിട്ട് കെട്ടിയെടുക്കുക. അതിനുശേഷം നമ്മളൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതേപോലെ കെട്ടിയെടുത്തതിന് ശേഷം വാഴ നാരെ ഉപയോഗിച്ചിരുന്നു കെട്ടിയെടുത്തേക്കണ്.
എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ഫ്രൈ പാനിൽ ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ 2 സൈഡും 5-5 മിനിറ്റ് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സ്മെൽ തന്നെ വരുന്നുണ്ട്. വാഴയുടെ ആ ഒരു ഇതിൽ തന്നെ നല്ലൊരു സ്മെല് നമുക്ക് ഉണ്ട്. അടിപൊളി സ്മെല്ലാണ്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്മൂത്തായിട്ട് ഇങ്ങോട്ട് പോരും, ഇറച്ചിയൊക്കെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങോട്ട് പോരും. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, എന്തായാലും സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർക്കും ബൈ ബൈ.